ഇന്ന് കേരള പിറവി ദിനം. ഈ ഒരു ദിനത്തിൽ ഏറ്റവും മഹത്തായ ഒരു ആശംസ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായി. നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രസ്താവന എങ്ങനെയായിരുന്നു? ബലാത്സംഗത്തിനിരയായ ആത്മാഭിമാനമുള്ള സ്ത്രീകൾ മരിക്കുമെന്ന്, അതായത് ആത്മാഭിമാനമില്ലാത്ത ബാക്കി സ്ത്രീകൾ ജീവിക്കും. ഇതാദ്യമായിട്ടല്ല ഇത്രയ്ക്കും സ്ത്രീവിരുദ്ധമായ ഒരു പ്രസ്താവന മുല്ലപ്പള്ളി നടത്തുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറിനെ റോക്ക് ഡാൻസർ എന്നും കോവിഡ് റാണി എന്നൊക്കെ വിളിച്ച് അപമാനിച്ചത്. അതിനുശേഷം രമേശ് ചെന്നിത്തലയുടെ വക ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, അതെന്താ DYFI-ക്കാർക്ക് മാത്രമേ പീഡിപ്പിക്കാൻ കഴിയുള്ളൂ എന്നും പറഞ്ഞിട്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു ഒറ്റപ്പെട്ട കേസല്ല, പല കോൺഗ്രസ് നേതാക്കളുടെയും മനസ്സിലിരിപ്പ് ഇതാണ്. എത്രയൊക്കെ നമ്മൾ ഈ നിഷ്പക്ഷതയും സഹജീവികളോടുള്ള അനുഭവവും ഒക്കെ വാരി വിതറിയാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ കിടക്കുന്ന സാധനം അങ്ങ് തികട്ടി പുറത്തോട്ട് വരും. ഈ ആൾക്കാരൊക്കെയാണ് സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകളുടെ ഉന്നമനത്തിനും ഒക്കെ വേണ്ടി ഓരോ സമരപന്തലിൽ പോയി കിടക്കുന്നതെന്നും കൂടെ ആലോചിക്കണം. ഏറ്റവും ഒടുവിൽ വാളയാർ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി ആ സമരപന്തലിൽ പോയിരുന്ന് ഘോരഘോരം പ്രസംഗിച്ച ഒരു വ്യക്തിയായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ. എന്നിട്ടും അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഇത്തരത്തിലൊരു മോശമായ ഒരു പ്രയോഗം വന്നു. അദ്ദേഹം ആരെക്കുറിച്ച് പറഞ്ഞതാണെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ സരിതാ നായർ പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ ഒരു ശബ്ദ പ്രതികരണം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാനിത് പ്രസ്താവന കണ്ടിരുന്നു. അത് ആദ്യം ഞാൻ വിചാരിച്ചു ഈ സംസ്ഥാനത്തിലെ ഒന്നടങ്കം സ്ത്രീകളെ ആക്ഷേപിക്കുന്ന ഒന്നാണെന്ന്. യഥാർത്ഥത്തിൽ സ്ത്രീവിരുദ്ധത അതിനകത്ത് പ്രകടമായിട്ടുണ്ട്. പിന്നെ എന്നെ ഉദ്ദേശിച്ചാണ് പുള്ളി പറഞ്ഞതെങ്കിൽ ഈ പറയുന്ന ഒരു വേർഡ്, ആ വേർഡ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. കാര്യം ഞാൻ അദ്ദേഹത്തിന്റെ അത്രയും തരംതാണ രീതിയിലോട്ട് അതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ട്, ഈ റേപ്പ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ മുകളിൽ അല്ലെങ്കിൽ അവരുടെ പിന്നെ അവകാശത്തിന്റെ മുകളിലുള്ള പുരുഷന്റെ ബലമായ ഒരു കടന്നുകയറ്റം, അതിനെയാണല്ലോ റേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം റേപ്പ് ചെയ്യപ്പെടുന്ന എല്ലാ സ്ത്രീകളും മരിക്കണം എന്നാണെങ്കിൽ ഇന്നലെ ഒരു ദളിത് സ്ത്രീ ഉൾപ്പെടെ ഉള്ളവര് ഈ ഇങ്ങനെ ഒരു ഒരു അപമാനത്തിനിരയായ ഒരു ഒരു ഇടമാണ് നമ്മുടെ സ്ഥലം. അപ്പം ആ സ്ത്രീ ഉൾപ്പെടെ ഉള്ളവര് മരിക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഈ ലോകത്തെ എത്രയോ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യണമായിരുന്നു. ഈ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ ഇത്രയും തരംതാണ ഒരു മ്ലേച്ഛമായ ഒരു ഒരു പദപ്രയോഗം വരുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് ചേർന്നാണെന്ന് അവര് പാർട്ടിക്കാർ തന്നെ സ്വയം ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ അതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ വിഷയം, മുമ്പൊരു രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ കെ പി സി സിയിൽ നടക്കുന്ന വളരെ മ്ലേച്ഛമായ കാര്യങ്ങളെ പറ്റി തുറന്ന് ഒരു ചാനൽ ചർച്ചയിൽ സംസാരിച്ചിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ കെ പി സി സിയിൽ പെട്ട എത്രയോ വനിതകള് ഈ ഒരു ഒരു ഇദ്ദേഹത്തിന്റെ ഒരു പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ ആത്മഹത്യ ചെയ്യപ്പെടേണ്ടിയിരുന്നു. അപ്പം പിന്നെ വളരെ മോശമായ ഒരു തരംതാണ ഒരു ഒരു പ്രയോഗം ഇതിനു മുമ്പും ഇദ്ദേഹം സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ നടത്തിയിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു നിയമവശം പരിശോധിച്ചു വരികയാണ്. നിയമപരമായ നടപടികളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ എന്തായാലും നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകും. പീഡിപ്പിക്കപ്പെടുന്ന ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്ന ഒരു സ്ത്രീക്ക് ജീവിക്കാൻ അവകാശമില്ല എന്ന് പറയുന്ന ഈ നേതാക്കൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സ്ത്രീകളുടെ ശാക്തീകരണവും ഉന്നമനവും ഒക്കെ വെറും സ്വപ്നമായിട്ട് തന്നെ മാറും. അദ്ദേഹം പറഞ്ഞല്ലോ ആത്മാഭിമാനമുള്ള സ്ത്രീകളാണെങ്കിൽ അവർ മരിക്കുമെന്ന്. ഉദാഹരണത്തിന്, അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു സ്ത്രീക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായാൽ അദ്ദേഹം മരിക്കണമെന്ന് വാശി പിടിക്കുമോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? ഈ മനുഷ്യന് സർവൈവൽ പീരീഡ് എന്താണെന്നുള്ള വല്ല ബോധവും ഉണ്ടോ? ഒരു സ്ത്രീ ബലാത്സംഗത്തിനിരയായാൽ ഏതെല്ലാം വിധത്തിലുള്ള മാനസിക അവസ്ഥയിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രിവിലേജ്ഡ് അല്ലാത്ത ആൾക്കാരുടെ പക്ഷത്തു നിന്നും എപ്പോഴെങ്കിലും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഉണ്ട് എന്നാണെങ്കിൽ ഒരിക്കൽ പോലും അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തില്ലായിരുന്നു, അത് ഒരു പൊതുവേദിയിൽ നടത്തില്ലായിരുന്നു. ആക്രമിക്കപ്പെട്ട ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ ജീവിക്കാൻ അവകാശമില്ല എന്ന് പൊതുജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച അദ്ദേഹത്തിന് ഒരു നല്ല നമസ്കാരം. ഇദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് യു പിയിലോട്ട് പാക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം റേപ്പ് ക്യാപിറ്റൽ ഇപ്പോൾ യു പി ആണല്ലോ. അദ്ദേഹത്തിന് ഇപ്പോൾ അവിടെ ജോലി ചെയ്യാനായിരിക്കും കുറച്ചും കൂടെ നല്ലത്. യോഗി എന്നും ഇയാളുടെ മുന്നിൽ ഒന്നുമല്ല. പ്രായം കൂടുന്നത് സ്വാഭാവികമാണ്, സ്ഥലകാല ബോധം പോകുന്നതും സ്വാഭാവികം. കാരണം പ്രായ കൂടുതൽ കാരണം ഇത്തരത്തിലുള്ള ബോധം നശിക്കുമല്ലോ. എന്നാൽ സാധാരണക്കാർ പോലും മടിക്കാൻ, പറയാൻ വേണ്ടി മടിക്കുന്ന ഒരു സംഭവം, ഒരു പ്രസ്താവന, ആ ഒരു പ്രസ്താവനയാണ് ഇത്രമേൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ഒരൊറ്റ കാര്യം മാത്രമേ അദ്ദേഹത്തോട് പറയാനുള്ളൂ, വായടച്ച് വീട്ടിൽ പോയിരിക്കണം. അല്ലാതെ ഇമ്മാതിരിയുള്ള പ്രസ്താവനകൾ കൊണ്ട് പൊതുജനങ്ങളുടെ മുന്നിൽ വന്നേക്കരുത്.